നമസ്കാരം ചെസ് ബറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓസ്ട്രിയൻ ചെസ് മാസ്റ്റേഴ്സ് ആയ ബെർണാഡ് ഫ്ലെസ്സിംഗും സ്ട്രച്ചറും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിം ആണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ഗെയിമിൽ ഫ്ലെസ്സിങ് വൈറ്റ് സൈഡും സ്ട്രച്ചർ ബ്ലാക്ക് സൈഡും കളിക്കുന്നത് വൈറ്റ് ബി ഫോർ ആണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് പോളിഷ് ഓപ്പണിംഗ് ആണ് ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ബി ടൂലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ ബി ഫോറിലെ ഫോൺ ഇട്ടിടുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ജി സെവനിലെ ഫോൺ ഇട്ടുണ്ട് ബ്ലാക്കിന്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിന്റെ വയറ്റിന്റെ ബ്ലാക്ക് എഫ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു വൈറ്റ് വയറ്റ് ഏത് മുഴുതോണ്ട് അറ്റാക്ക് ഉള്ള പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു ഇവിടെ ബ്ലാക്ക് സി ഫൈവ് മുഴുതോണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബി ഫൈവ് മുഴുതുകൊണ്ട് അത് ഡിക്ലൈൻ ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് ഡി ഫൈവ് മൂവ് ചെയ്യുന്നു വൈറ്റ് ഡി ഫോർ മുഴുതുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആദ്യം ക്വീനിനെ എ ഫൈവിലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു ചെക്ക് പോണതിന്റെ അറ്റാക്കാണ് വൈറ്റ് നൈറ്റിനെ സി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരികയിരിക്കുന്നു ബ്ലാക്ക് നൈറ്റിനെ ഇ ഫോറിലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതോടൊപ്പം പ്രധാനപ്പെട്ട എഫ് ടു സ്കോറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു ഇവിടെ ഇപ്പോൾ പിന്നിങ്ങൾ നൈറ്റിനെതിരെ രണ്ട് പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് വൈറ്റ് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ക്വീനെ ഡീജിറ്റലി ഡെവലപ്പ് ചെയ്തോണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ ബ്ലാക്കിന്റെ നിന്നും ഒരു സ്ട്രോങ് മൂവ് വരെയാണ് പോണുപയോഗിച്ച് പോണെടുത്തോണ്ട് ആ നൈറ്റിനെതിരെ ഒരേത്ത കൂടെ കൊണ്ടുവരുന്നു ഇതോടെ ക്വീൻ ക്വിനുപയു ആ പോണെടുക്കാൻ ഫോർസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വയറ്റ് ക്വിന് ഉപയോഗിച്ച് പോണെടുക്കുന്നു ഇവിടെ ബ്ലാക്ക് നൈറ്റ് നേരത്തെ തന്നെ എഫ് ടു സ്കോറിലേക്ക് ഒരു ഉണ്ട് ബ്ലാക്ക് ആ സ്കോറിലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ബിഷപ്പിനെ സീഫിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ ക്വീന് സീഫ് പോകാൻ അധികം സ്ക്വയറുകൾ ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ ഒരു കൌണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ് ക്വീൻ പോയി ജി സെവനിലെ പോയിന്റ് ബ്ലാക്കിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ വേണമെങ്കിൽ റൂക്കിനെ എഫ് ഐ മൂവ് ചെയ്യാം എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ മൂവ് ചെയ്യുന്നില്ല ആദ്യം ബിഷപ്പ് വെച്ച് എഫ് ടു ലെ പോയിന്റ് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ വയറ്റിങ്ങിനെ ഡി വണിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ വയറ്റിൻ്റെ നയറ്റിന് രണ്ട് പിസുകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റ് ബേസ് കൊണ്ട് ചെക്ക് കൊടുക്കുന്നത് നല്ല മൂവല്ല അല്ലാതെ ഇവിടെ വേറൊരു ചെക്കിനുള്ള സാധ്യതയുമില്ല അതുകൊണ്ടുതന്നെ ഈ അറ്റാക്കുള്ള റൂക്കിനെ എഫ് ഐ മൂവ് ചെയ്യുന്നതായിരിക്കും ഇവിടെ സാധാരണ എല്ലാ എംപ്ലോയേഴ്സും ചെയ്യുന്നത് എന്നാൽ ഇനിയുള്ള ബ്ലാക്കിൻ്റെ മൂവുകളാണ് ഈ ഗെയിമിനെ ഇത്രയും ഫേമസ് ആക്കുന്നത് ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല ഇവിടെ ഒരേ സമയം രണ്ട് പീസുകൾ സാക്രഫൈസ് ചെയ്യാണ് ഡി ഫോർ മൂലമുണ്ട് വയറ്റിന് നയറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഒരു നൈറ്റിനെയും റൂക്കിനെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു വൈറ്റിന് വയറ്റിനെന്തായാലും ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നൈറ്റ് ബൈസ് നൈറ്റിനെടുക്കുകയാണെങ്കിൽ ക്വീൻ ഈവണിലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ് അല്ലാതെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാനും പറ്റില്ല എങ്ങോട്ടെങ്കിലും മാറ്റിയാലും ഈ ഡയഗണൽ ഓപ്പൺ ആകുകയും അപ്പോൾ തന്നെ ചെക്ക് മെറ്റാകുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ നൈറ്റ് നെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാനോ പറ്റില്ല എന്നാൽ ഇവിടെ ഇപ്പോൾ ഒരു ചെക്കോട് കൂടി ആ റൂക്കിനെ ഇടയെടുക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റ് ആ റൂക്ക് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ക്വീൻ ക്വീന് വച്ച് റൂക്കിനിട്ടെടുത്തോണ്ട് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഇ സെവനിലേക്ക് മുജയാം അല്ലെങ്കിൽ ഡി സെവനിലേക്ക് മുജയാം ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് വേറെ സപ്പോർട്ടൊന്നുമില്ല അതുകൊണ്ട് സ്വാഭാവികമായും കിങ്ങിനെ ഡി സെമിലേക്ക് മൂവ് ചെയ്തതുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ ബിഷപ്പിന് സപ്പോർട്ട് സപ്പോർട്ടായി ശ്രമിക്കുന്നില്ല പകരം കിങ്ങിനെ ഇ സെമിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു ശരിക്കും അതൊരു അല്ല ഒരു പീസ് എക്സ്ചേഞ്ച് ആണ് അതായത് ഇപ്പോഴും പോണബച്ച് വയറ്റിന് അറ്റാക്കുണ്ട് അന എങ്ങനെ മാറാനോ അല്ലെങ്കിൽ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടാനോ പറ്റില്ല അതുകൊണ്ട് വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ് ക്വീൻ വെച്ച് ബിഷപ്പിനെ ബിഷപ്പിനെടുക്കുന്നു ബ്ലാക്ക് പോൺ വെച്ച് നൈറ്റ് നൈറ്റിനെടുത്തോണ്ട് ബയറ്റിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു വൈറ്റ് ബിഷപ്പിനെ സീമനിലേക്ക് മുച്ചതുകൊണ്ട് അറ്റാക്കിൽ നിന്നും ഒഴിവാകുന്നതോടൊപ്പം ഡി ടു സ്കൂളിലേക്ക് ഒരു കണ്ട്രോളും കൊണ്ടുവരുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ വയറ്റിന്റെ കിങ്ങിന് എങ്ങോട്ടേക്കും മൂച്ച ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടേക്ക് ബിഷപ്പിന് കണ്ട്രോളുണ്ട് ഈ രണ്ട് സ്കോറിലേക്കും പോണിനും നൈറ്റിനും കണ്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇനി ഈ റൂക്കിനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട് ബ്ലാക്ക് ഇവിടെ രണ്ട് പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആദ്യം നൈറ്റിനെ ഡി സെമിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കിവിനെതിരെ ഡിസ്ക് അറ്റാക്ക് കൊടുക്കുന്നു ഇപ്പോൾ ആ കിവിന് സേഫായിട്ട് പോകാൻ രണ്ട് ഉള്ളൂ ഒന്നെങ്കിൽ സീ ഫോറിലേക്ക് മാറേണ്ടി വരും അല്ലെങ്കിൽ കിവിന് പോയിച്ച് പോണിന് എടുക്കേണ്ടി വരും അങ്ങനെ ക്യുവിന് ഉപയോഗിച്ച് ഫോണ്ടെടുക്കുകയാണെങ്കിൽ ഒരു ചെക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നൈറ്റിനെ ത്രീ സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരാം ഡി സെവനിലേക്ക് തന്നെ ഡെവലപ്പ് ചെയ്തത് ഈ രണ്ട് സ്കോറുകളിൽ ക്യുവിനെ എങ്ങോട്ടേക്ക് തന്നെ മാറിയാലും അടുത്ത മുമ്പിൽ റൂക്കിനെ ഡി എറ്റിലേക്ക് കൊണ്ടുവരാനും പിന്നീട് ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്ക്വേട്ട് ചെക്കിനോടൊപ്പം ക്യുവിനൊരു അറ്റാക്കും കൊടുക്കാം എന്നാൽ അതൊരു റൂക്ക് സാഗുമാണ് ഈ റൂക്ക് ഇനി ഡി ഫെനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റ് ആ സാഗ്രസ് സക്സെപ്റ്റ് ചെയ്യുകയാണ് ക്വീന് ഉപയോഗിച്ച് റൂക്കിന് ഇട്ടെടുക്കുന്നു ഇതോടെ ബ്ലാക്ക് പ്ലാൻ ബിയിലേക്ക് പോവുകയാണ് ആദ്യം ക്വീൻ ഉപയോഗിച്ച് ബി ഫയിലെ പോണിന് ഇട്ടെടുക്കുന്നു ഇതോടെ ബി സോണിലെ പോണിന് ഒരു സപ്പോർട്ട് ഇട്ടുന്നുണ്ട് ഇനി അടുത്ത മുമ്പിൽ ക്വീനെ ഡി ഫയിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ റൂക്ക് പോച്ച് പ്ലാൻ ചെയ്ത അതേ അറ്റാക്ക് തന്നെ ഇപ്പോഴും കൊടുക്കാൻ കഴിയും ഇപ്പോഴും ഈ കിങ്ങിന് മുജൻ ഒരു സ്പേസും ഇല്ല അതുകൊണ്ട് വയറ്റിവിടെ കിങ്ങിന് മൂച്ചയുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് അതിനായിട്ട് ബിഷപ്പിനെ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് പ്ലാൻ ചെയ്ത് അറ്റാക്ക് വരുന്ന മുന്നോട്ട് പോകുകയാണ് ക്വീനെ ഡിഫയിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ കിങ്ങിനെ മൂവ് ചെയ്യാം അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് ആണ് അതുകൊണ്ട് കിങ്ങിനെ സി വണിലേക്ക് മൂവ് ചെയ്യുന്നു ഇനി ബ്ലാക്കിന്റെ ഭാഗത്ത് നിന്നും രണ്ട് ബ്രില്യന്റ് മൂവുകളാണ് വരുന്നത് ഈ ചെയ്ത ശേഷം എങ്ങനെയാകും ബ്ലാക്ക് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാവരും കണ്ടുപിടിച്ചാൽ പ്രതീക്ഷിക്കുന്നു ഇവിടെ ശക്തമായിട്ടുള്ളൊരു അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി ബ്ലാക്ക് ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ് ബിഷപ്പിനെ ഈത്ര മൂച്ചതുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇപ്പോൾ ഉള്ളതൊരു ഫോർക്കിൻ ചെക്ക് കൂടെയാണ് വയറ്റിനൊ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കിങ്ങിനെ ബി വൺ ലേക്ക് മോജിയാം ഇങ്ങനെ കിങ് ബി വൺ ലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ക്വീൻ ഡി വൺ ഒന്ന് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ ഏട്ടൂരിലേക്ക് തന്നെ മാറേണ്ടി വരും ആ സമയത്ത് കിവിന് വെച്ച് സീഡ് ഉള്ള പൊണ്ണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും തന്നെ വൈറ്റിന് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരെയാണ് ബിഷപ്പ് വെച്ച് ബിഷപ്പിന് എടുക്കുന്നു ഇവിടെ ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്ല്യന്റ് മൂവ് വരെയാണ് ആ മൂവ് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ പോസ്റ്റ ശേഷം ആ മൂവ് മൂവന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇവിടെയും ഒരു ശക്തമായ അറ്റാക്ക് കിട്ടുന്നതിന് വേണ്ടി ബ്ലാക്ക് ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ് നൈറ്റിനെ എഫ് ടു ലേക്ക് മൂയതുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ഈ റൂക്കിനെതിരെ അറ്റാക്ക് വന്നു എന്നതല്ല പ്രധാനം ഇവിടുത്തെ പ്രധാന പ്രശ്നം ആ നയറ്റിന് ഇപ്പോൾ ഡി വൺ സ്ക്വയറിലേക്ക് കൺട്രോൾ കിട്ടിയെന്നതാണ് ഇനി അടുത്ത മൂവിൽ ക്വീൻ ഡി വണിലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മെറ്റാണ് ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പിനെ ജി ഫൈലി കൊണ്ടുവന്ന് ചെക്ക് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല ബ്ലാക്കിന് കിവിന് ഉപയോഗിച്ച് ആ ബിഷപ്പിനെ കൊണ്ട് തന്നെ ചെക്ക് കൊടുക്കാൻ കഴിയും അല്ലാതെ കിങ്ങിന് ആയിട്ട് ബി വണിലേക്ക് മൂചാലും അടുത്ത രണ്ട് മുമ്പിൽ ചെക്ക് ആണ് ആദ്യം ക്വിൻ ബി ഒന്ന് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിൽ എ ടോയിലേക്ക് മോചയാം അല്ലെങ്കിൽ സി വണിലേക്ക് തിരിച്ചു വരാം എവിടേക്ക് തന്നെ വന്നാലും അടുത്ത മുമ്പിൽ ക്വിൻ ബി ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മെറ്റാവും അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ചെക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കിങ്ങിനെ ബി വണിലേക്ക് മാറ്റാനോ ശ്രമിക്കുന്നില്ല ആ അക്സെപ്റ്റ് സക്സ്പ്രയാണ് ബിഷപ്പ് വച്ച് നേടുക്കുന്നു ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ ഡി ടു ലേക്കുണ്ടെന്ന് ചെക്ക് കൊടുത്തതോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ കിങ്ങിന് ബി വണിലേക്ക് തന്നെ മാറേണ്ടി വരും ഇവിടെ നേരത്തെ കണ്ട അതേ ചെക്ക് മറ്റേ തന്നെയാണ് ആദ്യം ക്വീൻ ഡി വണിലേക്ക് വന്ന് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ എ ടുയിലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് കിമിൽ വെച്ച് സീട്ടുകളിൽ പോകണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മെറ്റാവും ഒരുപാട് മികച്ച മൂവുകളും സാക്രിഫൈസുകളുമുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം